ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ യു കെ യൂറോപ്പ് ട്രിപ്പിൻ്റെ 7th ഡേ ആണ്. ഇന്ന് ഞങ്ങൾ ഫ്രാൻസിൽ നിന്ന് വിട പറയുകയാണ്. ഫ്രാൻസിൽ പാരീസിലാണ് ഇപ്പോൾ ഉള്ളത്. പാരീസിൽ നിന്ന് പോയി ഞങ്ങൾ ഓൺ ദ വേ ലക്സംബർഗിൽ ഒരു സിറ്റി ടൂറുണ്ട്. ദെൻ ഇന്ന് ജർമ്മനിയാണ് ഈവനിങ് അപ്പോൾ 3 കൺട്രിയാണ്. എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് പാരീസ്, ലഞ്ച് ലക്സംബർഗ്, ഈവനിങ് ഡിന്നറ് ജർമ്മനി ആയിരിക്കും. അങ്ങനെയാണ് ചാൻസ്. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ പാരീസിൽ ലണ്ടനിൽ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ റൂമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇന്നിവിടെ മഴയാണ്, രാത്രിയൊക്കെ മഴയുണ്ടായിരുന്നു. ഒന്ന് കാണാം, ഇവിടെയൊക്കെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. ഇപ്പോഴും ചെറിയ മഴയുണ്ട്. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറിയ പൊടിയുന്നുണ്ട് മഴ. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ റൂം ഇതാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഞങ്ങളിന്ന് ചെക്കൗട്ടാണ്. ഞങ്ങൾ പെട്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ടൊരു സെറ്റി, ഒരു ടീപ്പോയ്, അവിടെ ബെഡ്, അവിടെ ചെറിയൊരു ടേബിള്, 2 ചെയറ്, പിന്നെ ഇവിടെയാണ് ബാത്റൂം വരുന്നത്. വാഷ് ബേസൻ, ബാത്റൂം ടബുണ്ട്. ദെൻ ഇവിടെ പിന്നെ റൂമിൽ നിന്ന് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് മാത്രമല്ല, ഒരു സ്മോൾ കിച്ചൺ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജുണ്ട്. പാത്രങ്ങൾ, അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്. ചായ എടുക്കാൻ കെറ്റിൽ ഓണുണ്ട്. അത്യാവശ്യം എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്ലേറ്റ്സും, പക്ഷെ നമുക്കിതൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം നമ്മൾ റൂമിലെത്തുമ്പോഴേ ലേറ്റാവും. പിന്നെ ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് വളരെ ചെറുതാണ് ഇവിടെ, എല്ലായിടത്തും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് റൂം. ഇനി ഹോട്ടലിൻ്റെ ഹോട്ടലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടല്. ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. മഴ പെയ്യുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഞാൻ വീഡിയോ പിടിക്കുന്നില്ല. ചെറിയ മഴയുള്ളൂ, എന്നാലും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പെട്ടിയെല്ലാം കൊണ്ടുവന്ന് പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. മഴയില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് നടന്നു പോയി എല്ലാം കാണിക്കായിരുന്നു. മഴ പെയ്യണോണ്ട് ഇത്രയും ദിവസം ഞങ്ങൾക്ക് മഴ ഒരു തടസ്സം ഉണ്ടാക്കിയിരുന്നില്ല. ഇന്നലെ രാത്രി മഴ പെയ്തോന്ന് ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജനലിൽ നിന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എനിവേ, തമ്പുരാൻ്റെ കൃപയാലെല്ലാം ഭംഗിയായിട്ട് നടക്കും. നല്ല ഭംഗിയാണ്. ഇവിടെ ഒന്ന് നടന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മുടെ യാത്രകളുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാണി ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല സർവവും നിന്ദാനം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ.
ഇരുപത് മിനിറ്റ് ഇവിടെ ഈ പള്ളിയുടെ അങ്ങോട്ട് ചെല്ലട്ടെ പറഞ്ഞു.
സ്ഥലത്തിന്റെ പേരാണ് ഫ്രാൻസിന്റെ ബോർഡറിലുള്ള കത്തീഡ്രലാണ് കാണാൻ പോകുന്നത്. ഈ മഴക്കാറിന്റെ ഭംഗിയില് വളരെ മനോഹരമായ ഒരു റീംസ് മാറിയിരിക്കുകയാണ്. ആ പള്ളിയുടെ ബാക്ക്ഡ്രോപ്പിൽ ഈ പൗരാണിക സന്തോഷ് സാറ് പറഞ്ഞ പോലെ ഒരു കാൽപ്പനിക സൗന്ദര്യം വിളിച്ചോന്ന ഗോതിക് സ്റ്റൈലി മനോഹര സൗന്ദര്യം. അതിനകത്ത് ആ ഗ്ലാസ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഇതിൽ പല ഗ്ലാസുകളൊക്കെ ഒന്നാലോകമായുദ്ധത്തിലെ ബോംബിങ്ങിൽ തകർന്നു പോയിട്ട് രണ്ടാമത്തെ പിന്നീട് പല പ്രാവശ്യം പള്ളി തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് കഴിഞ്ഞ് പുനർനിർമ്മിച്ചതാണ് ഇതെല്ലാം. നമ്മള് ഫ്രാൻസിൽ തന്നെയാണ് ഈ സ്ഥലത്തിനെ പറയുന്ന റെയിംസ് എന്നാണ്. റെയിംസിലുള്ള ഒരു കത്തീഡ്രലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 15 മിനിറ്റ് ആണ് ഞങ്ങളുള്ളൂ. ഇന്ന് ഞങ്ങൾ യാത്രയാണ് ഫ്രാൻസ് ലക്സംബർഗ്, ഈവനിങ് ജർമ്മനിയാണ് സ്റ്റേ. നല്ല കാറ്റാണ് ഇവിടെ നിൽക്കുമ്പോൾ, നല്ല കനത്ത കാറ്റ്. മഴയെല്ലാം മാറി നമ്മൾ ഫ്രാൻസിലുള്ള റീംസ് എന്ന് പറയുന്ന കത്തീഡ്രലിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. അതൊരു വലിപ്പം. ഇവിടെ നല്ല തണുപ്പല്ലേ. നല്ല ക്ലൈമറ്റ്. Yeah.
പേര് നിലവുന്നതായിട്ടുള്ള ഇതിന് ആർക്കിയോളജിക്കലായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. അടിയിലായിട്ട് ഒരുപാട് അണ്ടർഗ്രൗണ്ട് ടണലുകൾ ഉണ്ടോന്നാണ് പറയുന്നത്. അത് 17-18 നിർമ്മിച്ച ടണലുകളാണ്. ഏകദേശം 17 കിലോമീറ്ററോളം നീളമുള്ള ടണലുകളാണ്. ഈ ലക്സംബർഗിന് ഫുൾ ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1867 ലണ്ടൻ ട്രീറ്റിയിലൂടെയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ സിറ്റിസൻസിന് വിസ ഫ്രീ ആയിട്ട് ഈ ബോർഡറുകളൊക്കെ ക്രോസ് ചെയ്ത് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷെങ്കൻ എഗ്രിമെന്റ് 1985-90 ഒരു ലക്സംബർഗിലെ ഒരു ടൈനി വില്ലേജിൽ വെച്ചിട്ടാണ്, വില്ലേജ് ഓഫ് ഷെങ്കൻ, അവിടെ വെച്ചിട്ടാണ് ഈ ട്രീറ്റി സൈൻ ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ ഷെങ്കൻ വിസ എന്നും ഷെങ്കൻ എഗ്രിമെന്റ് എന്നും ഒക്കെ അറിയുന്നത്. ഇത് സിറ്റി ഷെങ്കൻ എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലക്സംബർഗിലെ വൈൻ ഗ്രോയിങ് ഏരിയ ആയ മൊസൈൽ റീജിയന്റെ അടുക്കലാണ്. അതായത് ഫ്രാൻസും ജർമ്മനിയും പോളണ്ടിന്റെ അടുക്കലായിട്ട്. അപ്പൊ അങ്ങനെയാണ് ഈ ഷെങ്കൻ എന്ന് പറയുന്ന ചെറിയ ലക്സംബർഗിലെ പട്ടണത്തിൽ വെച്ച് സൈൻ ചെയ്തതുകൊണ്ടാണ് ഇതിന് ലക്സംബർഗ് ഈ വിസയെ ഷെങ്കൻ വിസ എന്ന് അറിയപ്പെടുന്നത്. തലസ്ഥാനമായ ലക്സംബർഗ് സിറ്റിയെ 2 പ്രാവശ്യം യൂറോപ്യൻ ക്യാപിറ്റൽ ഓഫ് കൾച്ചർ, ഒരു സംസ്കാരത്തിന്റെ, യൂറോപ്യൻ സംസ്കാരത്തിന്റെ തലസ്ഥാനമായി 2 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലക്സംബർഗിന്റെ ഫോമർ പ്രൈം മിനിസ്റ്റർ സേവിയർ ബെറ്റൽ ആദ്യത്തെ ഒരു യൂറോപ്യൻ യൂണിയൻ ലീഡർ ആയിരുന്നു. ആദ്യമായിട്ട് ഒരു സെയിം സെക്സ് മാരേജ് ഗേ ആയിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ആദ്യത്തെ ഒരു പ്രധാനമന്ത്രിയാണ് ലക്സംബർഗിന്റെ, യൂറോപ്യൻ യൂണിയന്റെ ആദ്യത്തെ ഒരു പ്രധാനമന്ത്രി. രണ്ടാമത് ഖത്തർ, മൂന്നാമത് അതായത് USD 96,554. അയർലൻഡ് ലക്സംബർഗിനെ ലോകത്തെ ഏറ്റവും വെൽത്തിയസ്റ്റ് കൺട്രി ആയിട്ട് ഓവർടേക്ക് ചെയ്ത് 2027 വരുമെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. $3,100 വരെ പ്രതിമാസ ശമ്പളം ഉണ്ട്, അമേരിക്കൻ ഡോളർ USD. അത് ഏതാണ്ട് $16 പെർ അവർ. വേൾഡ് എക്കണോമിക് ഫോറം വെച്ചിട്ട് ഓസ്ട്രേലിയയിലാണ് $14-15 ഉള്ളത്. അതിലും കൂടുതൽ പെർ അവർ വരുമാനം ഇവിടെ ഈ ലക്സംബർഗിലുണ്ട്. ഒരു നൊട്ടോറിയസ് ടാക്സ് ഹെവൻ ആണ്. ഭാഗവും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏതാണ്ട് 38.9 കിലോ ഹെക്ടർ ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് ലക്സംബർഗിലാണ്. നമ്മൾ ലക്സംബർഗിന്റെ ഏതാണ്ട് 40% ഭാഗവും ഫോറസ്റ്റ് വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ആവറേജ് ടെമ്പറേച്ചർ ഇവിടെ ഏതാണ്ട് 9.4 ഡിഗ്രി സെൽഷ്യസ് ഉള്ളത്. അതുകൊണ്ട് ജീവിക്കാനൊക്കെ വളരെ പ്ലസന്റ് ആയിട്ടുള്ള സമയമാണ്. വാമസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജൂലൈ ആണ്, അതായത് 25 ഡിഗ്രി വരും. അതിന്റെ കൂളസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ജനുവരി, അതായത് 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏതാണ്ട് 12 മാസവും നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇവിടുത്തെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏതാണ്ട് 9.4 ഡിഗ്രി സെന്റിഗ്രേഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് ടെമ്പറേച്ചർ ഇതുവരെ ഉള്ളത് 40 ഡിഗ്രിയാണ്, 40.8 ഡിഗ്രി 2019. ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇവിടെ വന്നിരിക്കുന്നത് -24.6, അതായത് 1946. ലക്സംബർഗിലാണ് ഹയസ്റ്റ് റേറ്റ് ഓഫ് കാർ ഓണർഷിപ്പ് ഉള്ളത്. 681 കാർ 1000 പോപ്പുലേഷൻ 1000 പേരുടെ ഒരു ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 681 കാർ ഇവിടെ ഉണ്ടെന്ന് പറയും. എല്ലാം ഇത്രയും കൂടാൻ കാര്യം ക്രോസ് ബോർഡർ വർക്കേഴ്സ് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വർക്കേഴ്സ് ഇങ്ങോട്ട് വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആയിരിക്കണം. ഈ ഡച്ച് കൊടിയെ പോലെ തന്നെയാണ് ലക്സംബർഗിന്റെ കൊടി, അതായത് റെഡ് വൈറ്റും ബ്ലൂവും കൂടെ ചേർന്ന ഒരു കൊടിയാണ്. ഇതില് ഇടയ്ക്ക് അടുത്ത കാലങ്ങളിലായിട്ട് ഇതിന്റെ നാഷണൽ ഫ്ളാഗ് മാറ്റി റെഡ് ലൈൻ ഫ്ളാഗ് ആക്കണം എന്ന് പറഞ്ഞ ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടത്ര ഒരു ജനഹിത പരിശോധനയിൽ വേണ്ടത്ര ഒരു പിന്തുണ കിട്ടാഞ്ഞതുകൊണ്ട് പഴയ രീതിയിൽ തന്നെ ഇവിടുത്തെ ഫ്ളാഗ് നിലനിന്ന് പോവുകയാണ്. ലക്സംബർഗ് ഒരു പ്രൈം വൈൻ രാജ്യമാണ്. ഇവിടെ ഏതാണ്ട് 8 ഗ്രേപ്പ് 8 മുന്തിരി വെറൈറ്റീസ്.
ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാരീസിൽ നിന്ന് യാത്ര ചെയ്ത് ലക്സംബർഗിലെത്തി. ഇനി ലക്സംബർഗിലെ സിറ്റി ടൂറും ബാക്കി ഡീറ്റെയിൽസും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.